സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും ഒരു കാലത്ത് ഇന്ത്യൻ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ജ്വലിക്കുന്ന മുഖവുമായിരുന്ന സഖാവ് കെ വേണുവാണ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി നക്സൽ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് തികഞ്ഞ ജനാധിപത്യവാദിയായി മാറി എഴുത്തും ചിന്തയുമായി കഴിയുന്ന ശ്രീ വേണു ദീർഘകാലത്തിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൗമുദി ടീമുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ കെ വേണു. നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന് 60 വയസ്സായി കഴിഞ്ഞു. ഐക്യകേരളം രൂപപ്പെട്ടിട്ട് 60 വയസ്സ് കഴിഞ്ഞു. സമകാലിക കേരളത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഐക്യകേരളം രൂപം കൊണ്ട കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ നിറവേറ്റപ്പെടാതെ പോയ ആ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ മുന്നേറ്റങ്ങളൊക്കെ പിന്നീട് ഏറെക്കുറെ ഒരു സ്തംഭനാവസ്ഥയിൽ തുടരുകയും പല മേഖലകളിലും അപജയത്തിൻ്റെ തലം പോലും ഉണ്ടായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറയുക, ഈ 50-60 കാലഘട്ടം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു, സംശയമില്ല. അസംഘടിതരായ ജനവിഭാഗങ്ങൾ മുഴുവനും സംഘടിപ്പിക്കപ്പെടുകയും വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയും രാഷ്ട്രീയമായി പ്രബുദ്ധമായ തരത്തിലെത്തുക ചെയ്തിട്ട് പറയുന്നു. പക്ഷേ അതിനുശേഷം 67 മുതൽക്കുള്ള ഒരു കാലഘട്ടം പരിശോധിച്ചാൽ, 67 എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാം ഐക്യമുന്നണി, അതോടുകൂടി ഐക്യമുന്നണി രാഷ്ട്രീയം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. രണ്ട് മുന്നണികൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവർ തമ്മിലുള്ള മത്സരത്തിനപ്പുറത്തൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ സാക്ഷരത, അതൊന്നും അങ്ങനെ ഒരു പ്രത്യേക എടുത്ത് പറയാവുന്നൊന്നുമല്ല. സാക്ഷരത വളരെ കാലമായി ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരുന്നത് ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തി. ജനകീയ ആസൂത്രണം കാര്യമായ സാമൂഹ്യ ചലനം ഉണ്ടാക്കിയില്ല. ഇതല്ലാതെ വേറെ ഈ പറഞ്ഞ കക്ഷികൾക്ക് തന്നെ ആർക്കും ഒന്നും എടുത്തു പറയാനില്ല. വേറെ എന്തെങ്കിലും ഒരു കുതിച്ചുചാട്ടം ഉണ്ടായില്ല. സാമൂഹ്യമായോ രാഷ്ട്രീയമായോ കുതിച്ചുചാട്ടം ഉണ്ടായില്ല, സ്തംഭനാവസ്ഥയാണ്. ഈ ഒരു 60 വർഷ കാലയളവിൽ എടുത്തു കാട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് സൂചിപ്പിക്കാവുന്ന എന്തെങ്കിലും ഉണ്ട്? ആകെയുള്ളത് ഭൂപരിഷ്കരണം നടപ്പിലായി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതാകട്ടെ, ഈ ഇവിടെ കൊട്ടിഘോഷിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള നേട്ടമല്ല എന്നുള്ള വിലയിരുത്തൽ ഞാൻ അടുത്ത കാലത്ത് പല ഒരു പഠനം പോലെ തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ മാത്രമാണ് ഭൂപരിഷ്കരണം നടപ്പിലായി എന്നുള്ള പട്ടികൾ വലിയൊരു തെറ്റിദ്ധാരണയാണ്. 57 ശരിയാണ്, ആ പുതിയൊരു ഘട്ടത്തിലുണ്ട്. പക്ഷേ അത് നടപ്പിലായില്ലല്ലോ. നടപ്പിലായത് 70-ലാണ്. 71-72 പഞ്ചാബിലും നടപ്പിലാണ്. പഞ്ചാബിലും ഹരിയാനയിലൊക്കെ അവർ വളരെ മുന്നേറി. ഒരു കൊച്ചു സംസ്ഥാനം ഇന്ത്യക്ക് മുഴുവനും ധാന്യങ്ങൾ നൽകാവുന്ന രീതിയിൽ അവരുടെ കൃഷി വളർന്നു. കാരണം പാട്ടക്കുടിയന്മാർക്ക് ഭൂമി കിട്ടിയപ്പോൾ അവർ ആധുനികവൽക്കരിച്ചു യന്ത്ര സംവിധാനം. ഇവിടെ എല്ലാവർക്കും ഭൂമി കിട്ടി, പാട്ടക്കുടിയന്മാർക്കൊക്കെ ഭൂമി കിട്ടി, നല്ല കാര്യം തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് ഭൂമി കിട്ടിയില്ല. അവർ വരമ്പുമ്മ കുടികിടപ്പ് എന്ന് പറഞ്ഞ് ഒതുങ്ങേണ്ടി വന്നു. ഈ പാവപ്പെട്ടവൻ ഇന്നും പാവപ്പെട്ടവനായി തന്നെ കഴിയുകയാണ്. അതിലൊരു മാറ്റം വന്നില്ലേ? മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ അഭിപ്രായം. ചിലപ്പോൾ ഒരു 60 കൊല്ലം മുമ്പുള്ള ജീവിത നിലവാരം അല്ല എന്നുള്ളത്. അത് മെച്ചപ്പെട്ടു, വളരെ അധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പഴയ രീതിയിലുള്ള ദാരിദ്ര്യം ഇല്ല ശരിക്കും. ചെറിയ വിഭാഗത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ആ ദാരിദ്ര്യം. താരതമ്യേന ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കിയാലും ഇന്ത്യ കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്നുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും നേട്ടം കൊണ്ടല്ല, അവനവൻ്റെ അധ്വാനം കൊണ്ടാണ്. അധ്വാനം കൊണ്ട് മാത്രമല്ല, ശരിക്കും ഗൾഫ് പണമാണ് അതിൻ്റെ കാരണം. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഒരു നിക്ഷേപം കേരളത്തെ വലിയ രീതിയിൽ വളർത്തി. എന്നുവെച്ചാൽ ഒരു 60 മുതൽക്ക് 60 തുടങ്ങി ഇവിടേക്കുള്ള പ്രവാഹം, 70-കളുടെ അത് കുറേ മുന്നോട്ട് പോയി. 80-കളെത്തിയപ്പോഴേക്കും വൻതോതിൽ പണം ഇങ്ങോട്ട് വരുന്ന പ്രക്രിയ വന്നു. ഓരോ തവണ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂപരിഷ്കരണ നിയമത്തോടൊപ്പം തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ ബിൽ. പക്ഷേ ഈ 57 ആ കൊണ്ടുവന്ന ആ ഒരു ബില്ലിൻ്റെ അതിൻ്റെ സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ ചൂഷണം തടയുക, അല്ലെ സ്വകാര്യ മാനേജ്മെൻറ്റിൽ നടത്തുന്ന കൊള്ളവയ്പ്പ് തടയുക എന്നെല്ലാം വലിയ ലക്ഷ്യങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും ഇവിടുത്തെ? അതെ, വിദ്യാഭ്യാസ മേഖല അന്ന് തന്നെ പരാജയപ്പെട്ടു. അത് അന്ന് തന്നെ, കാരണം വലിയ ലക്ഷ്യം വെച്ചിട്ടാണ് മുണ്ടശ്ശേരി മാഷ് നിയമം കൊണ്ടുവന്നത്. പക്ഷേ നിയമം നടപ്പിലാക്കാൻ പറ്റിയില്ല. അതിന് പകരം ചെയ്തത് അന്ന് ഈ പ്രൈവറ്റ് സ്കൂളുകളിലെയും കോളേജുകളിലെ അധ്യാപകർക്ക് വേണ്ടി സർക്കാർ അധ്യാപകർ സമരം ചെയ്തൊരു കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു നേട്ടം കൂടിയാണ് അത്. ഇന്ന് ചെയ്യില്ലല്ലോ, ഇന്നൊരു അങ്ങനെ ചെയ്യില്ല. ആ സമരത്തിൻ്റെ ഫലമായി ആ സമരത്തിൽ ഇവർക്ക് ഇവരുടെ യൂണിയനുകളാണ്, ഇടതുപക്ഷത്തിൻ്റെ യൂണിയനുകളാണുള്ളത്. അത് അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പ്രശ്നം പ്രൈവറ്റ് കോളേജിലെ എയ്ഡഡ് കോളേജുകളിലെ സ്കൂളുകളിലെ
ശമ്പളം സർക്കാർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ശരിക്കും വലിയൊരു ബാധ്യതയാണ്. ഇന്നും ആ ബാധ്യത വലിയ ബാധ്യതയുടെ കഴിഞ്ഞില്ല. ശമ്പളം കൊടുക്കുക എന്നിട്ട് അധ്യാപകരെ നിയമിക്കുന്നതിന് പണം വാങ്ങാൻ മാനേജ്മെൻറ്റിന് അവസരം കൊടുക്കുന്ന വലിയൊരു ദുരന്തത്തിലേക്കാണ് അന്നത്തെ ആ സമരവും നിയമവും രണ്ടും കൂടി കൊണ്ടെത്തിച്ചു. അതിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പം സ്വാശ്രയ മേഖല ആകെ വലിയ കലാപ കലുഷിതമായി മാറി. സ്വാശ്രയ മേഖലയുടെ കാര്യത്തിലും അതിനും ഒരു ഇതുണ്ട്. ഇപ്പോൾ കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വലിയ വിശേഷമായിട്ട് പറയുന്ന കാര്യം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പൊതുവൽക്കരണമാണ്. നല്ലത് തന്നെ. അത് ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിലുള്ളത് മുന്നോട്ട് വന്ന്, പക്ഷേ രണ്ട് കൂട്ടരും മത്സരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങി. എന്നിട്ടുണ്ടായി നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗം ആ മേഖലയിലേക്ക് പോയി. അത് 80s വന്നപ്പോഴേക്കും പ്രശ്നം വന്നു. ആ പൈസ കൊണ്ടൊന്നും ആധുനിക വിദ്യാഭ്യാസമോ ആധുനിക വൈദ്യ സഹായമോ സാധ്യമല്ല. കൂടുതൽ പണം മുടക്കാനില്ല. പണം മുഴുകി ഇതിലേക്ക് വന്നുകൊണ്ട് വ്യവസായവും കൃഷിയും ഒക്കെ തന്നെ മുരടിച്ചു പോയി. അവിടേക്ക് പണം മുടക്കാനില്ല. അപ്പോൾ റവന്യൂ വരുമാനം കുറയുന്നു. റവന്യൂ വരുമാനം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൈസിസിൽ നിന്നാണ്, ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് പ്രൈവറ്റിലേക്ക് പോകാൻ രണ്ടു കൂട്ടരും തീരുമാനിക്കുന്നത്. ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറഞ്ഞ് വലിയ വിശേഷം പറയുന്നതിന് അർത്ഥമില്ല. രണ്ടു കൂട്ടരും വേറെ മാർഗ്ഗമില്ല. പ്രീ ഡിഗ്രി ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങി. പ്ലസ് ടു ആ പ്രക്രിയ വരുന്നതോടുകൂടി തന്നെ പ്രൈവറ്റൈസേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ 90s അവസാനം 2000s ആരംഭത്തിൽ ആൻ്റണിയാണ് അതിന് തുടക്കം കുറിച്ചതെന്ന് പറയാം. ഇപ്പോൾ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തിരുന്ന മുതലാളിത്തത്തെയായിരുന്നു. ഇപ്പോൾ കാലാന്തരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുതലാളിത്തവും തൊഴിലാളി വർഗവും തമ്മിലുള്ള അന്തരം വളരെ വളരെ കുറഞ്ഞു വന്നല്ലേ. പക്ഷേ തൊഴിലാളികൾ വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു കേരളത്തിലെ വേറൊരു വലിയ ദുരന്തം കൂടി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പലപ്പോഴും പരിശോധിക്കപ്പെടാതെ പോകാറുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ യൂണിയൻ വൽക്കരിക്കപ്പെട്ടൊരു സംസ്ഥാനമാണെന്ന രീതിയിലാണല്ലോ ഇപ്പോഴും വ്യവസായം ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഏറ്റവും മോശം യൂണിയൻ സംവിധാനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എന്താ കാരണം? ഞാനൊരു ഇതിനിടയിൽ ഒരു മാസിക നടത്തിയിരുന്നു, സമീക്ഷ എന്ന് പറഞ്ഞു. 2001 മെയ് ദിനപ്പതിപ്പ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു സ്പെഷ്യൽ പതിപ്പ് നടത്തി. കേരളത്തിലെ തൊഴിലാളി മേഖലയെ കുറിച്ചുള്ള സർവേ ആയിരുന്നു മുഴുവനും. അവർ രണ്ട് കാര്യങ്ങളെ ഞങ്ങൾ കണ്ടെത്തി. നേരത്തെ പറഞ്ഞ ആ വിഷയം, പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി സർക്കാർ അധ്യാപകർ സമരം നടത്തിയിരുന്നൊരു കാലഘട്ടം, വർഗൈക്യം എന്ന് പറയുന്നത്. ഇത് പക്ഷേ 2001 കാലത്ത് ഞാനിത് ഒരിടത്തും അങ്ങനെ നടക്കില്ല മാത്രമല്ല പാരൽ കോളേജ് അന്ന് നമ്മൾ ഈ രീതിയിലുള്ള സ്വാശ്രയം വന്നിട്ടില്ല, അതിന് സജീവമായിട്ടില്ല. പാരൽ കോളേജുകൾ നടക്കുന്നത്, പാരൽ കോളേജുകളിലെ അധ്യാപകൻ ഈ മറ്റ് കോളേജുകളിലെ അതേ പഠിപ്പിക്കൽ പഠിപ്പിച്ചിട്ട് കിട്ടുന്നത് എന്നാണ്, 1000 രൂപ 2000 രൂപ അധ്യാപകൻ. അവരുടെ അതിനുവേണ്ടി ആരും ഒന്നും സമരം ചെയ്യാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് സ്വാശ്രയം വരുന്നത്. സ്വാശ്രയ കോളേജുകളുടെയും സ്കൂളുകളുടെയും സ്ഥിതി എത്ര മോശമാണ്, പക്ഷെ സർക്കാർ അധ്യാപകർ സമരം ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ തൊഴിലാളി വർഗമൊക്കെ തന്നെ രണ്ട് തട്ടായി മാറും. ഇതെല്ലാവിടെയും കാണാം. KSRTC നോക്കിക്കോളൂ, 30,000 എംപ്ലോയീസ് ഉണ്ടായാലും അതിൽ ഏകദേശം 9,000 പേര് എംപാനൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്. നിസ്സാര ദിവസക്കൂലിക്ക് 150 രൂപ 200 രൂപ ദിവസക്കൂലിക്ക് ചെയ്യുന്നവരാണ്. ഈ 20,000 പേര് വരുന്ന റെഗുലർ ആളുകൾ അവർക്ക് വേണ്ടി ഒരു ചെറുപേരെ നടക്കില്ല. മാത്രമല്ല അവരെ കൊണ്ട് കൂടുതൽ പഠിച്ചേപ്പിക്കും. ആദ്യകാലത്ത് തൊഴിലാളികളുടെ മറ്റ് സഹതൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു സജീവ താല്പര്യം എടുക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്തു. പക്ഷേ കാലാന്തരത്തിൽ അവനവൻ്റെ അവകാശം മാത്രം എന്നൊരു നിലയിലേക്ക് മാറുകയും ചെയ്യും. അതെ, അങ്ങനെ മാറും. മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ KSRTCയിൽ റെഗുലർ എംപ്ലോയീസ് മറ്റവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുകയാണ്. യാതൊരു മടിയില്ല. KCBയിൽ നോക്കൂ, അപകടം പിടിച്ച പണി മുഴുവൻ ചെയ്യുന്നത് ദിവസക്കൂലിക്കാരാണ്, മറ്റവർക്ക് ഒരു കുഴപ്പമില്ല. വിവിധ മേഖലകളിലത് കാണാം. അപ്പോൾ തൊഴിലാളി വർഗം ഇന്ന് വളരെയധികം വിഭജിതമായിരിക്കുന്നു, ഒരു ഐക്യമില്ല. അതാണ് അവസ്ഥ. മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാന പോയിൻ്റ് ഇതല്ല എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഞാൻ കണക്കൂട്ടുന്നത് മൊത്തത്തിലൊരു 60-70 lakh തൊഴിലാളികൾ കേരളത്തിൽ അസംഘടിതരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ആശുപത്രികൾ, ഹോട്ടലുകൾ, ഈ കടകൾ, ഡ്രൈവിങ്, ഈ പ്രൈവറ്റ് ജോലികൾ, ഇവരുടെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു 3,000 രൂപ 10,000 രൂപ വരെ വരുന്ന ശമ്പളമാണ്. 60-70 lakh തൊഴിലാളികളാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് പോരാട്ടത്തെ എന്ത് പോരാട്ടത്തിൻ്റെ കാരണം ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമകളുമായിട്ടാണ് അവർക്ക് ബന്ധം. ഒരു ആശുപത്രി മാനേജ്മെൻറ്റിൽ നിന്ന് പൈസ വാങ്ങണം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റു കാര്യങ്ങൾ ഫണ്ട് വരുമ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഹോട്ടലുകൾ സംഭാവന ചെയ്യുന്നവരുമായിട്ടുള്ള ചങ്ങാത്തം കൂടി മുതലാളിമാരുമായിട്ടാണ് ചങ്ങാത്തം. അതുകൊണ്ട് തന്നെ മുതലാളിമാരെ വെറുപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറല്ല. ഔപചാരികമായി യൂണിയൻ ഉണ്ട് ഇവർക്കൊക്കെ. ഇവരൊക്കെ യൂണിയൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. വർഷത്തിൽ വരിസംഖ്യ കൊടുക്കാൻ മാത്രമാണ് ആ യൂണിയൻ. ഈ കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരു ഭേദമില്ല.
അപ്പോൾ കേരളത്തിൽ എന്താണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇതൊന്നും ആരും ആ രീതി, ഞാൻ പലതവണ ഇപ്പോൾ ലേഖനങ്ങളിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നു, പക്ഷേ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. 60 വർഷത്തെ വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിച്ചു, അതുപോലെ 60 വർഷത്തെ കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്താണ്? രാഷ്ട്രീയ രംഗത്ത് തന്നെയാണ് ഏറ്റവും വലിയ അപജയം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം ആദ്യ കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഒരു പൊതുജന സേവനം തന്നെയായിരുന്നു. എല്ലാ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെ, ഞാൻ ഒട്ടും ഇത് വരില്ല, കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പിന്നീട് അധികാരം പങ്കുവയ്ക്കാനുള്ള ഒന്നായി മാറി. ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുക എന്നതിനപ്പുറം അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിലേക്ക് മാറി. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അധികാരമൊന്നുമില്ല, അധികാരത്തിന് വേണ്ടിയല്ല സമരം. മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതെ അതെ അതെ. പക്ഷേ അധികാരം കിട്ടിയതിന് ശേഷം പങ്കുവയ്ക്കുന്നത് തെറ്റുമല്ല, കാരണം ജനാധിപത്യത്തിൽ അധികാരം പങ്കുവയ്ക്കൽ തന്നെയാണ്. പക്ഷേ യാതൊരു തത്വദീക്ഷയില്ലാത്ത അധികാരം പങ്കുവയ്ക്കലിലേക്ക് മാറി. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറേയൊക്കെ തത്വദീക്ഷ പാലിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 80കൾ 90കൾ ഇങ്ങനെ പടിപടിയായി മാറിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല. അധികാരം പങ്കുവയ്ക്കാമെന്ന് മാത്രമല്ല, അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ സമർത്ഥർ. കാരണം അവർ ഈ സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഏറ്റവും ദുരുപയോഗപ്പെടുത്തുന്നത് അവരാണ്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബി ജെ പി ആണ്. ബി ജെ പി അഖിലേന്ത്യാ തലത്തിൽ അത് കൈയടക്കി കഴിഞ്ഞു, അവരുടെ അധികാര സംവിധാനം കൈകഴിഞ്ഞു. ഈ രണ്ട് കൂട്ടർക്കാണ് ആ അധികാര സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്താൻ, അവരുടെ അതിനുള്ള കഴിവ് അവർക്കുണ്ട്. അവർ കേഡർ പാർട്ടികൾ എന്ന രീതിയിൽ അവർക്ക് മറ്റുള്ളവർക്ക് കോൺഗ്രസ്സിലൊന്നും അതിനുള്ള കഴിവില്ല. ഈ കേരളത്തിന് 60 വയസ്സായതുപോലെ തന്നെ 1957 വലിയ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെയും 60ാം വാർഷികമാണ്. ഈ വേളയിൽ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അധികാരത്തിലിരിക്കുന്നത്, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് മറ്റേതെങ്കിലും മറ്റു മന്ത്രിസഭകളിൽ നിന്നും അടിസ്ഥാനപരമായ വ്യത്യാസമില്ല. ഇല്ല ഇല്ല, പലരും പറയാറുണ്ട് അല്പം ചെറിയ ഭേദമുണ്ട് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് കൈക്കൂലി കൊടുക്കണം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഈ ഇടതുപക്ഷം വരുമ്പോഴുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് പാർട്ടി സംവിധാനം വഴി കൊടുത്താൽ മതി, അതിനൊരു കുറച്ചൊരു നിയന്ത്രണമുണ്ട്. മറ്റേതല്ല, കുറേ നേതാക്കന്മാർ അവരവരുടെ സ്വന്തം ഇതനുസരിച്ച് ആ വ്യത്യാസം മാത്രമുള്ളൂ. ഈ രണ്ട് പൈസ കൊടുത്ത കാര്യം നടത്താൻ പറ്റും, നടത്താൻ പറ്റും. ഇപ്പൊ ഈ 50 ഇപ്പോഴത്തെ ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു, അതുപോലെ നക്സൽ വർഗീസിനെ കൊള്ളക്കാരനെന്ന് ചിത്രീകരിച്ച് സത്യവാങ്മൂലം നൽകി, എന്താണ് അഭിപ്രായം? സാധാരണ ഒരു ഭരണകൂട സംവിധാനം ചെയ്യുന്ന കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവരായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല സംഭവം. കാരണം മാവോയിസ്റ്റുകൾ ആ ഭാഗങ്ങളിലൊക്കെ കേന്ദ്രീകരിക്കുന്നു എന്നും പറഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ടുണ്ട്. അതിന് ചില തണ്ടർ ബോട്ട് എന്നൊക്കെ പറഞ്ഞ പ്രത്യേക സംവിധാനങ്ങൾ തമിഴ്നാടുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനം, അതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടിട്ടൊന്നും ചെയ്യിപ്പിച്ചു എന്നല്ലാതെ. അപ്പോൾ മറ്റേതെങ്കിലും ഗവൺമെൻറ് ചെയ്യുമായിരുന്നു വെച്ചാൽ കാര്യം ഇവരും ചെയ്തിരിക്കുന്നു. ഇവരായതുകൊണ്ട് നക്സലി മാവോയിസ്റ്റുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആനുകൂല്യം കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ എൻ്റെ വിശേഷം. അത്രയേ ഉള്ളൂ. കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ പലരും പിണറായി പ്രത്യേകിച്ചതിന് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെയല്ല സംഭവം. സംഭവം തണ്ടർ ബോൾട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നു, അവിടെ അവർക്ക് കുറവ് ന്യൂസ് കിട്ടുന്നു, ഒരു കൂട്ടർ അവിടെ ഒളിച്ച് ഇത് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പോകുന്നു അവർ ചെയ്യും. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ പോലീസ്, ആ പോലീസ് സംവിധാനം കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് സഹാനുഭൂതിയും ഒക്കെ കാട്ടേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. പക്ഷേ അത് അതിനുവേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ് പിണറായി അവകാശപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പോലീസിന് അതിൻ്റേതായ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണ് ഇപ്പോൾ പിണറായി ഒക്കെ അവകാശപ്പെടുന്നത്. മറ്റു രീതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുള്ള വേറെ കാര്യം. എങ്കിലും അത് പറയുമ്പോൾ അതിന് ഇത് ഇന്നത്തേതുപോലുള്ളൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ അത് തെറ്റല്ല അങ്ങനെ ചെയ്യുന്നത്. സ്വാതന്ത്ര്യ പോലീസിന് അവരുടെ രീതിയിൽ അവരുടെ നിയമപ്രകാരം ചെയ്യാൻ ഇതുകൊണ്ട്. അതേസമയം നക്സൽ വർഗീസിൻ്റെ കാര്യത്തിൽ കൊടുത്തത് സത്യവാങ്മൂലം, അത് വളരെ അബദ്ധമാണ്. രാഷ്ട്രീയമായി മണ്ടത്തരമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ സർക്കാരും ഈ പോലീസും തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചിട്ടാണ് ഇവിടുത്തെ കേരള പോലീസിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന ലക്ഷ്മണയെ ശിക്ഷിപ്പിക്കുകയോ ചെയ്തത്. അയാളെ ജീവപര്യന്ത ശിക്ഷ കിട്ടിയിട്ട് സർക്കാർ പിന്നെ വിടുതൽ നൽകിയതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കേസും സർക്കാരിവിടെ നിൽക്കെ ആ സർക്കാരിൻ്റെ പ്രതിനിധി ഇങ്ങനെ പോയി പറയുകയെന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധ അസംബന്ധമാണത്. ഇപ്പോൾ പൊതുവേ വിമർശകർ വലിയ ധാർഷ്ട്യമുള്ള നേതാവാണെന്ന് പിണറായി വിശേഷിപ്പിക്കാറുണ്ട്, എങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള നേതാവാണെന്നും പറയുന്നു. പിണറായി വിജയനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് എന്താ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ എൻ്റെ നിരീക്ഷണം നേരത്തെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു സ്റ്റാലിനിസ്റ്റാണ് ആൾ എന്ന് പറഞ്ഞാൽ
അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു വക്താവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്റ്റാലിനിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് വളരെ ശക്തമായ അധികാര കേന്ദ്രീകരണം വേണമെന്ന് ആഗ്രഹിക്കുക, നടപ്പിലാക്കാനുള്ള മനോഘടനയുള്ള ആളുകളെയാണ് സ്റ്റാലിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടിപ്പിക്കലായ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ എന്ന് പൊതുവിൽ പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. എപ്പോഴും അതിനപ്പുറത്ത് അയാൾ നേരത്തെ മറ്റേ വിദ്യുച്ഛക്തി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് ഫലപ്രദമായ കുറേ പ്രവർത്തനങ്ങൾ നടത്തി എന്ന ഒരു പേരുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ അത് കറക്റ്റാണ്. അതായത് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് അധികം ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ കൂടുതൽ വൈദ്യുതി പിൽക്കാലത്ത് അത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ കുറേ വിഷയങ്ങളുണ്ട്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വലിയ പൈസ മുടക്കി വേറെ നിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒരു ഭരണാധികാരി എന്ന രീതി കഴിവുള്ള ആളെന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. ഞാനും അത് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭരണ സംവിധാനം കൈകാര്യം ചെയ്യണത് എങ്ങനെ എന്ന് അല്പം പോലും അറിയില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഒക്കെ ഇവർ രണ്ടു കൂട്ടരുമായിട്ട് ഞാൻ ഈ ഇവരുടെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പ്രശ്നം പലപ്പോഴും ചർച്ച ചെയ്യുകയും ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെടുക്കുന്ന സമീപനം വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടത്താൻ പറ്റൂ എന്ന പ്രായോഗിക അനുഭവം അവർക്കുണ്ട്. ഞാൻ പറയാറുള്ളത് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കണം എന്നാണ്. അവർ ചെയ്യാറില്ല. ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചാൽ അവരെ അകറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഒരു പ്രായോഗിക ബുദ്ധിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ വേണ്ടത്. വേണ്ടത് ഭരണാധികാരി എന്ന രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയണം. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഞാൻ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന സമയത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ അന്നൊരു ലേഖനം എഴുതിയിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഷ്കരണം നടത്തുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ അത് ടോർപിഡോ ചെയ്യുന്ന ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ആയിരക്കണക്കിന് കോടി രൂപ നമ്മളിവിടെ വെറുതെ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും പ്രയോജനമില്ലാതെ. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഒരു ചീഫ് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ ഒരു പരിഷ്കരണ കമ്മീഷൻ വെച്ചാൽ ഒന്നും നടപ്പിലാവില്ല. മറിച്ച് നിങ്ങളൊരു സമാന്തരമായ സംവിധാനം ഉണ്ടാക്കണം. ഐ ടി വിദഗ്ധർ ഈ പരിഷ്കരണം നടത്തണമെന്ന് ദൃഢനിശ്ചയമുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനത്തെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇതിനെ പൊളിക്കണം. അതിനാരും തയ്യാറായി. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 മാസമേ ഉള്ളൂ. പക്ഷേ ഇനിയും വലിയൊരു ദീർഘകാലയളവുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഒരു വലിയ ഒരു വിലയിരുത്തലിന്, അല്ല പക്ഷേ ഞാൻ പറയുന്നത് ഈ വിലയിരുത്തലിൻ്റെ പ്രധാന വിഷയം ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അമ്പേ പരാജയപ്പെട്ടു. അതുതന്നെയാണ് ഇപ്പോൾ KAS എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കുന്നതിന് പരാജയപ്പെട്ടു. IAS ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും വെറുപ്പിക്കുന്ന നിലയ്ക്കെത്തി. ജേക്കബ് തോമസിനെ പോലുള്ള ഒരാളെ കൊണ്ടുവച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിലെല്ലാം പിണറായി വിജയൻ്റെ കഴിവുകേടാണ് പ്രധാനമായും കാണുന്നതെന്ന് ഞാൻ പറയുന്നത്. കാരണം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം കൽപ്പിച്ചാൽ അവരതൊക്കെ ചെയ്തു കളയും എന്ന് വ്യാമോഹിച്ചു പോയ അദ്ദേഹത്തിന് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് സദുദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടെന്താ കാര്യം? അത് ഭരണപരമായ പരിചയമില്ല എന്നുള്ളതാണ് അവിടെ കാണുക. ഈ ഉദ്യോഗസ്ഥന്മാർ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു പ്രാഥമിക ധാരണയില്ലാതെ അവരിങ്ങൊരു ഇങ്ങൊരു പറഞ്ഞ കേട്ടാലൊന്നും അവർ ഒതുങ്ങില്ല എന്ന്. പണ്ടൊരു 5-8 കൊല്ലം മുമ്പാണ് നോക്കുകൂലി നിർത്തുന്നു എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകി. എന്ത് പ്രയോജനം ഉണ്ടായി? ഒരു പ്രയോജനം ഉണ്ടായില്ല. അതിൽ നിന്ന് അദ്ദേഹം പാഠം പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള യൂണിയനുകളാണ്. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കണ്ടേ? ഇപ്പോൾ യൂണിയൻ നേതാക്കന്മാരുടെ പിന്നിൽ ഇവരുടെ പാർട്ടിക്കാരുണ്ട്. ആ യൂണിയനുകളെല്ലാം തന്നെ പാർട്ടി ഫ്രാക്ഷൻ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് എന്തുകൊണ്ട്? അത് പഠിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ പിന്നെ വേറെ എന്താണ്? നമുക്ക് കമ്മ്യൂണിസത്തിലേക്ക് വരാം. കമ്മ്യൂണിസം ഇന്നൊരു പഴഞ്ചരക്കായെന്നും ഈ ആശയത്തിൽ എങ്ങും വേരോട്ടമില്ലെന്നും ലോകത്തൊരിടത്ത് നിലനിൽപ്പില്ലെന്നും ഈ സോക്കാൾഡ് കമ്മ്യൂണിസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിമർശകർ പറയുന്നുണ്ട്. എന്താണ് അഭിപ്രായം? ഞാൻ പൊതുവില്ല അഭിപ്രായം അംഗീകരിക്കുന്ന ആളാണ്. കാരണം വെച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാളാണ്, പഠിച്ചിട്ടുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റിൻ്റെ ഇതുവരെയുള്ള പരാജയത്തിൻ്റെ എല്ലാ വളരെ സൂക്ഷ്മമായ ചരിത്രം പഠിച്ചിട്ടൊരാളെന്ന രീതിയിൽ കമ്മ്യൂണിസത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെറും ഒരു കപടമായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്വപ്നം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ അധികാരം കൈയാളുന്നൊരു സംവിധാനമായത് മാറുകയുണ്ടായത് ലെനിൻ വിപ്ലവം നയിച്ച റഷ്യയിലൊക്കെ സംഭവിച്ചതാണ്. ഒരു പുതിയ അധികാരി വർഗമാണ് ഉടനടുത്ത്. അവർ ഭൂപ്രഭുക്കളല്ല, മുതലാളിമാരും അല്ല, യാതൊരു സമ്പത്തും അവരുടെ കയ്യിലില്ല. പക്ഷേ അധികാരം മുഴുവൻ അവരുടെ കയ്യിലാണ്. പക്ഷേ ഒരു കാലത്ത് അത് വലിയ പ്രതീക്ഷ പകർന്നിരുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ആ പ്രത്യേകിച്ച് റഷ്യൻ വിപ്ലവമൊക്കെ നടന്നിട്ടുള്ള കാലഘട്ടം, ചൈനീസ് വിപ്ലവം നടന്നപ്പോഴുള്ള കാലഘട്ടം, ആ കാലഘട്ടങ്ങളിൽ ആ രാജ്യങ്ങളിലുണ്ടായ കുറേ നന്മകളുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജന്മിത്വവും മുതലാളിത്തമൊക്കെ ഇല്ലായ്മ ചെയ്തു എന്ന രീതിയിലൊരു 5-10 കൊല്ലം നിന്നുണ്ടാവും. അത് കഴിയുമ്പോഴേക്കും ഈ പുതിയ അധികാരി വർഗം, പാർട്ടി എന്ന് പറയുന്ന ഭീകരമായ സാധനം,
എല്ലാ അധികാരവും കൈയടക്കി തൊഴിലാളികളെയും ഈ അധ്വാനിക്കുന്നവരെയൊക്കെ വെറും ഉപകരണങ്ങളാക്കി മാറ്റി. ഇന്ന് നോക്കൂ, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വർഗമുള്ള സമൂഹമാണ് അത്. ഏറ്റവും മോശപ്പെട്ട തൊഴിലാളി വർഗം, മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ 10-12 മണിക്കൂർ പണിയെടുത്തിട്ട് വളരെ ചെറിയ കൂലിക്ക് വേറെ അതിനെതിരായിട്ട് സംഘടിക്കാനോ അവകാശങ്ങൾ ചോദിക്കാനോ പോലും അർഹതയില്ലാത്ത പുതിയൊരു അധികാരി വർഗത്തെ സൃഷ്ടിച്ചു. വളരെ അപകടം പിടിച്ചൊരു പുതിയ അധികാരി വർഗത്തെ സൃഷ്ടിക്കുക മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇവിടെയും ചെയ്തത് അത് തന്നെ. ഇപ്പോൾ ഇവിടെയും ഈ പിണറായിയും കൂട്ടരും എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പുതിയ അധികാരി വർഗമുള്ളവർ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും എതിർചേരിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഫാസിസ്റ്റുകളെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഇത്രയും അസഹിഷ്ണുത വേറെ ആർക്കെങ്കിലും ഉണ്ടോ? യാതൊരു സംശയമില്ല. ഏറ്റവും വലിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഹിറ്റ്ലറും മുസോലിനിയും സ്റ്റാലിനും തമ്മിൽ കമ്പയർ ചെയ്താൽ ചെറിയ ചില വ്യത്യാസങ്ങൾ പറയാൻ തന്നെ ഞാൻ പറയും. ഹിറ്റ്ലറും മുസോളിനിയും കൊന്നൊടുക്കിയതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി സ്റ്റാലിനും മാവോയും പോൾപോട്ടും കൊന്നൊടുക്കിയില്ലേ? ഇല്ലേ? എന്നിട്ട് ഹിറ്റ്ലറും മുസോളിനിയും മാത്രം ഫാസിസ്റ്റ്? അതെ അതെ, തെറ്റാണത്. ഇപ്പോൾ ചരിത്ര വസ്തുതകൾ മുഴുവനും പുറത്തുണ്ട്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഇപ്പോൾ ആർക്കൈവ്സ്, അവിടുത്തെ മോസ്കോ തുറന്നു വെച്ച ആർക്കൈവ്സ് എടുത്തിട്ട് ഓരോ ദിവസവും നടന്ന സർക്കാർ ഓർഡറുകളുടെ കഥ വച്ചിട്ടാണ് ചരിത്രം പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അതിഭീകരമായ ക്രൂരതകളുണ്ട്. മുസോളിനിയൊക്കെ ഹിറ്റ്ലറൊക്കെ മൊത്തത്തിൽ കുറേ ഇതുകളാണ് ചെയ്തത്, ഭീകരമായ തടങ്കൽ ക്യാമ്പുകളൊക്കെ ഉണ്ടാക്കി ജൂതന്മാരെ കൊന്നതും. ഇതെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെയുള്ളിലുണ്ടായിരുന്ന ഒരു 4 കൊല്ലത്തിനുള്ളിൽ പാർട്ടിയുടെ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയിലത്തെ ബഹുഭൂരിപക്ഷം പേരെയും കൊന്നൊടുക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. പാർട്ടിയിൽ തന്നെയുള്ള 6-7 ലക്ഷം പേരാണ് 3 കൊല്ലത്തിനുള്ളിൽ പുറത്താക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. അങ്ങനത്തെ ഒരു ഫാസിസം ലോകത്തിൽ വേറെ ആരും നടപ്പിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളുടെ കാര്യം എടുത്ത്, അവർ ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ വളരെ സജീവമായി ഒരു ഒളിപ്രവർത്തനം എന്നുള്ള രീതിയിൽ, പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇപ്പോഴും അവർ ഇടപെടുന്നുണ്ട്. അവർക്കിപ്പോൾ പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ കുറേ പ്രതീക്ഷകൾ നിലനിർത്താൻ ഒരു വിഭാഗത്തിനിടയിൽ നിർത്താൻ അവർ കഴിയുന്നു. കാരണം മാവോയിസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വ്യവസ്ഥയൊക്കെ തകർക്കാൻ പറ്റുന്ന ഒരു വലിയ വിപ്ലവ ആശയം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ധരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്വയം അർപ്പിത രൂപത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന കുറച്ച് പേര്, എത്ര ചെറുതാണെങ്കിലും അതിനോട് ആ അർത്ഥത്തിലുള്ള ഒരുതരം അഭിനിവേശം കാണിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർ തയ്യാറാവുണ്ടല്ലോ എന്ന രീതിയിൽ. പക്ഷേ അത് ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഭവമല്ല. ഇന്ത്യയെ പോലുള്ളൊരു ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യത്തിൻ്റെ പോരായ്മകൾ തിരുത്തിക്കൊണ്ടുള്ള, ജനാധിപത്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള രാഷ്ട്രീയത്തിൽ മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ എന്നുള്ള പ്രകാരമാണ്. ഈ ഗറില്ല വിപ്ലവത്തിലൂടെ ഒരു വിപ്ലവ വിജയം നേടാൻ കഴിയുമോ ഇനി ഈ കാലഘട്ടത്തിൽ? ഒരിക്കലും കഴിയില്ലെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് നേടിയിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്, അതാണ് പ്രധാന വിഷയം. നേടാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമല്ല, നേടാനൊക്കെ കഴിഞ്ഞു നിൽക്കും വേണമെങ്കിൽ. ഒരു നല്ല സൈനിക സംവിധാനം ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു സൈനിക സംവിധാനത്തെക്കാൾ അതിജീവിക്കുന്ന വലിയ സൈനിക ശക്തി ഭരണകൂടത്തിനുണ്ട്. അത് അതുപോലെ പഴയ പോലെ ഒളിച്ചിരിക്കാനോ കേരളത്തിലാണെങ്കിലും കാടുകളൊന്നുമില്ല. അല്ല, പുതിയ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വലിയ പുതിയ അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ പുതിയ അറബ് കലാപങ്ങൾ പോലെ അതുപോലുള്ള വല്ല കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിക്കൂടായിക്കൊന്നുമില്ല. ഇപ്പം ഇന്നത്തെ ഈ സൈബർ ലോകത്തേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള വലിയ മുന്നേറ്റങ്ങൾ സാധ്യമായിക്കൊള്ളില്ല. പക്ഷേ ഈ രീതിയിലുള്ള സൈനിക സ്വഭാവത്തിൽ അധികാരം പിടിച്ചെടുത്താൽ അത് ദോഷമേ ചെയ്യൂ, ആ സമൂഹത്തിന് മുഴുവൻ തന്നെ അപകടമുണ്ട്. ഇപ്പോൾ ലോകം എടുത്തു കഴിഞ്ഞാൽ അനുനിമിഷം ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലോബൽ വില്ലേജായി ഈ മനുഷ്യൻ്റെ മനോഘടന മാറി മറിയുന്നു, വർഗങ്ങൾ മാഞ്ഞു പോകുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ വർഗസമരത്തിന് എന്ത് പ്രസക്തിയുണ്ട്? വർഗസമരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഉച്ചനീചത്വങ്ങളും ഇതുകൊണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മാർസൊക്കെ പറഞ്ഞ പോലെ വർഗസമരമാണ് ചരിത്രത്തെ നയിച്ചതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല, വർഗസമരം നടത്തുന്നത് ഇഷ്ടംപോലെ, പക്ഷേ ഒരു കാലഘട്ടത്തിലും വർഗസമരം നിർണായകമായൊരു ചരിത്ര പങ്ക് വഹിച്ചിട്ടില്ല. മറ്റ് രീതിയിലുള്ള വെട്ടിപ്പിടുത്തങ്ങളാണ്, അധികാരി വർഗങ്ങൾ തമ്മിലുള്ള വെട്ടിപ്പിടുത്തങ്ങളാണ് ചരിത്രത്തെ മുഴുവൻ നയിച്ചു പോകുന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറേ അടിമകളും കർഷകരും തൊഴിലാളികളും ഒക്കെ കലാപം ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർക്കൊരിക്കലും മുൻകൈ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഗസമരം ചരിത്രത്തെ നയിച്ചിട്ടില്ല എന്നുള്ള പ്രകാരം. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ടോ? അതായത് വർഗസമരത്തിന് ഇനിയും നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ കഴിയില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയില്ല. പക്ഷേ വർഗസമരം നടന്നുകൊണ്ടിരിക്കും, കാരണം ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ചൂഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് വർഗസമരം നടന്നുകൊണ്ടിരിക്കും. ഈ ബാലറ്റിലൂടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മാറിയും തിരിഞ്ഞും അധികാരത്തിൽ വരുന്നു. പക്ഷേ അവരിപ്പോഴും ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം വരും, അല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങളൊന്നും അത് ഗൗരവപൂർവ്വം എടുക്കുന്നില്ല. ഈ പ്രാദേശിക തലത്തിൽ പാർട്ടി പ്രവർത്തകർ ആരും അത് ഗൗരവപൂർവ്വം എടുക്കുന്നില്ല, വെറുതെ പ്രമേയത്തിൽ എഴുതി വയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ്.
ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒരു പഴയകാലത്താണെങ്കിൽ ഒരു സംസ്ഥാനതല നേതാവ് പോലും ഒരു പ്രദേശത്ത് വന്നാൽ അവിടുത്തെ നാട്ടുകാരുടെ തോളിൽ കൈയിട്ട് കിടക്കും. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്കാർ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്യില്ല, അത് ബ്രാഞ്ച് സെക്രട്ടറി അധികാരിയാണ്. ഒരു ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ കഴിഞ്ഞാൽ മന്ത്രിയുടെ സ്ഥാനത്തിലൊരു ജില്ലാ സെക്രട്ടറിയുടെയൊക്കെ പദവി അധികാരികളായി മാറിയിരിക്കുന്നു. ഞാനതുകൊണ്ട് പറയാനില്ല, കഴിഞ്ഞൊരു 10-20-30 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അധികാര പാർട്ടിയായി മാറിയിരിക്കുന്നു. അതാണ് യഥാർത്ഥ വിഷയം. അധികാരം കൈയാളാൻ കഴിവും അതിനുള്ള സൗകര്യങ്ങളുള്ള ഒരിതായി മാറി. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചോല്ലോ, ഇപ്പോൾ ചൈന ക്യാപിറ്റലിസത്തിൻ്റെ പാതയിലാണ്. ഇപ്പോൾ കൊട്ടി ഘോഷിച്ച ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയിൽ നിരന്തരം സ്വാതന്ത്ര്യ ദംസനം നടക്കുന്നു. പിന്നെ ഇനി എവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആദർശം ഉള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, അതിന് യാതൊരു പ്രസക്തിയില്ല, അങ്ങനത്തെ ഒരു മാതൃകയില്ല. മാതൃകയില്ലെന്ന് മാത്രമല്ല, മാതൃകയിലുള്ളതെല്ലാം തന്നെ നിഷേധാത്മകമാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത്, ഇവിടെ ജനാധിപത്യം, പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായി ഇവർ മാറിയതിൻ്റെ പേരിൽ കുറച്ചൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം. അത് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, പശ്ചിമ ബംഗാളിൽ പോയി കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി അധികാരം കിട്ടിയതോടുകൂടി അവിടെ ഈ പുതിയ അധികാരി വർഗം അവിടെ ജനങ്ങളുടെ മുകളിൽ കയറിയിരിക്കാൻ തുടങ്ങി. അതാണ് ജനങ്ങളാകുന്നു പോയത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നതുകൊണ്ടാണ് പിടിച്ചിട്ടുള്ളത്.